നമസ്കാരം. രാജ്യത്ത് വിദ്യുംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള തലച്ചോറ് അപകടകരമെന്ന് അഭിപ്രായവുമായി സുപ്രീം കോടതി രംഗത്ത്. മാവോയിസ്റ്റ് കേസിൽ പ്രൊഫസർ ജി എൻ സായിബാബ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ ബോംബെ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്ത വിധി പ്രഖ്യാപിക്കവെയാണ് സുപ്രീം കോടതി ഈ അഭിപ്രായ പ്രകടനം നടത്തിയത്. ഭീകരവാദമല്ലെങ്കിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരിട്ടുള്ള ഇടപെടൽ മാത്രമല്ല പിന്നിൽ പ്രവർത്തിക്കുന്ന തലച്ചോറുകളും അപകടകരമാണെന്നായിരുന്നു ജസ്റ്റിസ് എം ആർ ഷാ അധ്യക്ഷനായ ബെഞ്ച് പരാമർശം നടത്തിയത്. പോളിയോ ബാധിച്ച് 90% തളർന്ന് വീൽചെയറിൽ കഴിയുകയാണ് പ്രൊഫസർ ജി എൻ സായിബാബയെന്നും അതിനാൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് വീട് തടങ്കലിലാക്കണമെന്നും സായിബാബയുടെ അഭിഭാഷകൻ വാദിച്ചു. എന്നാൽ ഇതിനെ എതിർത്ത സോളിസിസ്റ്റർ ജനറൽ തുഷാർ മെത്ത അർബൻ നെസ്ലൈറ്റുകൾ ഇത്തരം ആവശ്യങ്ങൾ സ്ഥിരമായി ഉന്നയിക്കാറുണ്ടെന്ന് വാദിച്ചു. പ്രതികൾക്ക് ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ സമീപിക്കാം. കേസ് December 8 കോടതി വീണ്ടും പരിഗണിക്കും. കേസിൽ മഹാരാഷ്ട്ര സർക്കാരിനായി സോളിസിസ്റ്റർ ജനറൽ തുഷാർ മെത്ത ഹാജരായി. സായിബാബ ഉൾപ്പെടെയുള്ള പ്രതികൾക്കായി മുതിർന്ന അഭിഭാഷകർ ആർ ബസന്താണ് ഹാജരായത്. ദില്ലി സർവകലാശാലയിലെ പ്രൊഫസറായ സായിബാബയെ മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് 2014 പോലീസ് അറസ്റ്റ് ചെയ്തത്. സർവകലാശാലയ്ക്ക് കീഴിലെ രാംലാൽ ആനന്ദ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിരുന്നു അദ്ദേഹം. 2012 മാവോയിസ്റ്റ് അനുകൂല സംഘടനയുടെ കോൺഫറൻസിൽ ഇദ്ദേഹം പങ്കെടുത്തുവെന്നും മാവോയിസ്റ്റ് അനുകൂല പ്രസംഗം നടത്തിയെന്നുമായിരുന്നു സായിബാബയ്ക്കെതിരെയുള്ള കേസ്. 2017 ഗജ്റോളിയിലെ പ്രത്യേക കോടതി സായിബാബയും മറ്റു 4 പേരെയും ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. എന്നാൽ പോളിയോ ബാധിതനായി ഇരു കാലുകളും തളർന്ന സായിബാബയെ വിട്ടയക്കണമെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആവശ്യമുന്നയിച്ചു. അർബുദബാധിതയായ അമ്മയെ കാണാനോ മരണാന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനോ പോലും സായിബാബയ്ക്ക് ജാമ്യം ലഭിച്ചിരുന്നില്ല. 2020 ഭീമ കോറഗാവ് കേസിൽ അറസ്റ്റിലായ ജെസ്യൂട്ട് പുരോഹിതനായ സ്റ്റാൻ സ്വാമി ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം 2021 ജൂലൈയിലാണ് മരിച്ചത്. മാവോയിസ്റ്റ് കേസിൽ പ്രൊഫസർ ജി എൻ സായിബാബ ഉൾപ്പെടെയുള്ളവരെ കുറ്റവിമുക്തരാക്കിയ ബോംബെ ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. കേസിന്റെ വിശദാംശങ്ങൾ പരിഗണിക്കാതെ ഹൈക്കോടതി കുറുക്ക് വഴി സ്വീകരിക്കുകയായിരുന്നുവെന്ന് സുപ്രീം കോടതി കുറ്റപ്പെടുത്തി. മഹാരാഷ്ട്ര സർക്കാരിന്റെ അപ്പീൽ കോടതി കക്ഷികൾക്ക് നോട്ടീസ് അയച്ചു. 5 പ്രതികളെയും വെറുതെ വിട്ട വിധിയിൽ വിശദ പരിശോധന വേണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതിയുടെ നടപടി. സായിബാബയ്ക്കും സംഘത്തിനുമെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ ഗൗരവമുള്ളതാണ്. രാജ്യത്തിനെതിരായ പ്രവർത്തനമാണ് ഇവർ നടത്തിയതെന്ന് കോടതി കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടി. തെളിവുകൾ പരിഗണിച്ച് വിചാരണ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയവരെ വെറുതെ വിടുമ്പോൾ എല്ലാ വിശദാംശങ്ങളും ഹൈക്കോടതി പരിഗണിക്കണമായിരുന്നുവെന്ന് ജസ്റ്റിസ് എം ആർ ഷാ, ബേല എം ത്രിവേദി എന്നിവരടങ്ങിയ ബെഞ്ച് നിരീക്ഷിച്ചു. നടപടിക്രമം പാലിക്കാതെ യു എ പി എ ചുമത്തിയതിനാൽ വിചാരണ കോടതിയുടെ ശിക്ഷാവിധിക്ക് സാധുതയില്ലെന്നായിരുന്നു ഹൈക്കോടതി വിധിച്ചത്. എന്നാൽ തെളിവുകൾ പ്രതികൾക്കെതിരെയുള്ളപ്പോൾ ഹൈക്കോടതിക്ക് നടപടിക്രമങ്ങൾ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ശിക്ഷ റദ്ദാക്കാനാകുമോ എന്നത് സുപ്രീം കോടതി പരിശോധിക്കും. രേഖകളിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണ കോടതി ശിക്ഷിച്ചതിന് ശേഷം അനുമതിയുടെ അടിസ്ഥാനത്തിൽ ഒരു അപ്പീൽ കോടതിക്ക് പ്രതികളെ വെറുതെ വിടാൻ കഴിയുമോ എന്നത് വിശദമായ പരിഗണന ആവശ്യമാണെന്നും ബെഞ്ച് ചൂണ്ടിക്കാട്ടി. വെബ് ഡെസ്ക് തത്വമൈനൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.